ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശിനിയായ 19-കാരിയാണ് ആത്മഹത്യ ചെയ്തത്. 3 വർഷം മുൻപാണ് പീഡനം നടന്നത്. സി കെ വിജയനുണ്ട് സി കെ വിവരങ്ങൾ. ഇന്നലെ വൈകിട്ടാണ് ഈ പെൺകുട്ടിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. തളിപ്പറമ്പ് സ്വദേശിനിയായ പെൺകുട്ടി വീട്ടിനകത്ത് തൂങ്ങി മരിച്ച നിലയിലായിരുന്നു കണ്ടെത്തിയത്. കുട്ടിക്ക് 17 വയസ്സുള്ളപ്പോഴായിരുന്നു സംഭവം നടന്നത്. ഇത്തരത്തിൽ പീഡനം നടന്നത് പാലക്കാട് ചെർപ്പളശ്ശേരി സ്വദേശിയായ രാഹുൽ കൃഷ്ണ എന്ന യുവാവ് ഇൻസ്റ്റാഗ്രാമിലൂടെ ഈ പെൺകുട്ടിയെ പരിചയപ്പെട്ടു. അതിനുശേഷം ഇവർ തമ്മിൽ ചാറ്റിംഗ് മറ്റ് അത്തരത്തിലുള്ള ആശയവിനിമയങ്ങൾ എല്ലാം തന്നെ നടത്തി. പിന്നീട് അത് മറ്റു രീതിയിലേക്ക് വഴിവിട്ട ഒരു ബന്ധത്തിലേക്ക് മാറി. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ദൃശ്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് പെൺകുട്ടിയെ വീണ്ടും വീണ്ടും അപമാനിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഒടുവിൽ വഴങ്ങുന്നില്ല എന്ന് കണ്ടതിന് ശേഷം ഈ വീഡിയോകൾ ബന്ധുക്കൾക്ക് അയച്ചു കൊടുക്കുകയും അങ്ങനെ അതിൽ അത് പരാതി രൂപത്തിലാവുകയും പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇതാണ് ഈ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവം. അതിനുശേഷം 3 വർഷം കഴിഞ്ഞെങ്കിലും പെൺകുട്ടി ഇതിന്റെ മാനസിക ആഘാതത്തിൽ നിന്ന് മോചിതയായിട്ടില്ല എന്നാണ് ഇപ്പോൾ പോലീസും മറ്റും നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമാക്കുന്നത്. അതിനിടയിലാണ് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ പറയുന്ന രാഹുൽ കൃഷ്ണ ഇപ്പോൾ എവിടെയാണ്? രാഹുൽ കൃഷ്ണയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. ഈ രാഹുൽ കൃഷ്ണ സമ്പന്നനായ ഒരു കുടുംബത്തിലാണ് എന്ന് പെൺകുട്ടിയെ തെറ്റിദ്ധരിപ്പിക്കുകയും തുടർന്ന് കണ്ണൂരിൽ സന്ദർശിക്കുകയും ചെയ്തു. പെൺകുട്ടിയെ കണ്ണൂരിലെ പല സ്ഥലങ്ങളിലും ഇവർ ഒരുമിച്ച് യാത്ര ചെയ്യുകയും മറ്റും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലായിരുന്നു ഈ സംഭവം. തുടർന്ന് ഈ പെൺകുട്ടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുകയും ചെയ്തിരുന്നു. ഇപ്പം കുട്ടിയുടെ കുടുംബം എന്തെങ്കിലും പറയുന്നുണ്ടോ ഈ സമയത്ത്? ഇത് സംബന്ധിച്ച് പെൺകുട്ടിയുടെ വീട്ടുകാരുടെ പ്രതികരണങ്ങൾ ലഭ്യമായിട്ടില്ല. പോലീസ് വിശദമായ അന്വേഷണം നടത്തുകയാണ്. ആത്മഹത്യാ കുറിപ്പോ മറ്റോ ഉണ്ടോ എന്ന കാര്യത്തിൽ അത്തരത്തിലുള്ള പരിശോധനകൾ ഉൾപ്പെടെ പോലീസ് നടത്തുന്നുണ്ട്. പെൺകുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരി, സി കെ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. ലോകായുക്തയെ അപ്രസക്തമാക്കുന്ന നിയമനിർമ്മാണത്തിന് സർക്കാർ അഴിമതി തെളിയിക്കും.